ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഡോണട്ടാണ്. അതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 2 ടീസ്പൂൺ ഈസ്റ്റ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, 1 മുട്ട, 3 ടേബിൾ സ്പൂൺ ബട്ടർ, ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളം. വെള്ളം ചൂട് അധികമാവാൻ പാടില്ല. 1/4 കപ്പ് നേരിയ ചൂടുള്ള പാലും. ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മിൽക്ക് പൗഡറും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആക്കുക. 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നേരിയ ചൂടുള്ള പാലും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. അത് കുറച്ചായി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിലാണ് ഉള്ളത്. കൗണ്ടർ ടോപ്പില് മൈദ ഇട്ട് കൊടുത്ത് ഇത് നന്നായി കുഴച്ചെടുക്കണം. 4-5 മിനിറ്റ് നന്നായി കുഴക്കണം. ആദ്യം മൈദ വിതറി കൊടുക്കുക. അതിലേക്ക് കുഴച്ചു വെച്ച മാവിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പൊ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ട്. ഇതും പോരാ, ഇനി ഒന്നും കൂടെ നന്നായി കുഴച്ചെടുക്കണം. 2-3 മിനിറ്റ് കൂടി, എന്നാലേ ഡോണട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതാ മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെ. 1 ബൗളിൽ എണ്ണ തടവി അതിലേക്ക് മാവ് വെച്ചു കൊടുക്കുക. 1 പ്ലേറ്റ് കൊണ്ട് അടച്ച് 1 മണിക്കൂർ പൊങ്ങുവാനായിട്ട് വെക്കണം. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് വീണ്ടും ഒന്ന് നന്നായി കുഴക്കുക. വീണ്ടും നന്നായി കുഴച്ച് 10 മിനിറ്റ് നേരം വെക്കുക. ഡോണട്ട് കട്ടർ എന്റെ കയ്യിലില്ല. ഞാൻ ന്യൂട്രലയുടെ 1 മൂടിയും പിന്നെ ഇതുപോലുള്ള 1 മൂടിയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് പരത്തി തുടങ്ങാം. ഇത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ വളരെ നേർമയിൽ പരത്താൻ പാടില്ല, കുറച്ച് കട്ടി വേണം. ഇത് ഇത്ര കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ അമർത്തി കൊടുക്കുക. നടുവിൽ ഇത് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ആ പീസ് എടുത്തു മാറ്റുക.
എല്ലാ ഡോണട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 15 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചതിന് ശേഷം പൊരിച്ചെടുക്കാം. മാവ് കട്ട് ചെയ്ത് അത് ഒന്നും കൂടി പൊങ്ങുവാനായി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് നമ്മൾക്ക് ഡോണട്ട് ഡിപ്പ് ചെയ്യാനുള്ള ചോക്ലേറ്റ് ഗ്ലേസ് തയ്യാറാക്കാം. അതിന് ഐസിംഗ് ഷുഗർ വേണം, കൊക്കോ പൗഡറും വേണം. ഐസിംഗ് ഷുഗർ 1 കപ്പ് പഞ്ചസാരയിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കണം. ഗ്രൈൻഡറിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് നന്നായി അടിച്ചെടുത്ത് വരാം. ഐസിംഗ് ഷുഗർ റെഡിയായി. മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. മൂന്ന് ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ പാല് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. ചോക്ലേറ്റ് ഗ്ലേസ് തയ്യാറായി. ഇനി നമ്മൾക്ക് ഡോണട്ട് പൊരിച്ചു തുടങ്ങാം. ഒന്നും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി പൊരിച്ചു തുടങ്ങാം. കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഒരു മാവ് അതിലിട്ട് കൊടുത്ത് നോക്കുക. അത് പൊങ്ങി വരുന്ന സമയത്താണ് നമുക്ക് ഡോണട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഡോണട്ട് ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. മറിച്ചിട്ട് കൊടുക്കാം. ബ്രൗൺ കളറായിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന്റെ നടുവിൽ നിന്ന് മുറിച്ചു മാറ്റിയ ചെറിയ പീസുകളില്ലേ, അതും നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദയെ കൊണ്ട് 12 ഡോണട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ചൂട് പോയതിന് ശേഷം ചോക്ലേറ്റ് ഗ്ലേസിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ചൂട് പോയിട്ടുണ്ട്. ഡോണട്ട് ചോക്ലേറ്റ് ഗ്ലേസിൽ ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാ ഡോണട്ടും ചോക്ലേറ്റ് ഗ്ലേസിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. നല്ല സോഫ്റ്റായ ഡോണട്ടാണ്. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ കണ്ടോ,
സോഫ്റ്റ് ഡോണട്ടാണ്. ഈ അളവിലെടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ശരിയാവാതെ ഇരിക്കില്ല, അത് ഉറപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.